ശ്രീ വി കെ പ്രശാന്ത് എം എൽ എ നമുക്കിപ്പം ടെലിഫോണിൽ. ശ്രീ വി കെ പ്രശാന്ത്, താങ്കൾ നഗരത്തിൻ്റെ നഗരപിതാവായി മേയറായിരുന്ന ആളാണ്, ഇപ്പോൾ നിയമസഭാംഗമാണ്. സ്വാഭാവികമായി ഈ ജനപ്രതികളാണല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വിളിക്കുക. എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് നഗരത്തിലുണ്ടായത്? അല്ല, ഇതുവരെയും നമ്മുടെ നഗരത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. അപ്പൊ അത് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റി അതിനകത്തൊരു ഒരു മുൻകൂർ ധാരണ ഇല്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്നുള്ളൊരു വിമർശനം കഴിഞ്ഞ ദിവസം ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച യോഗത്തിൽ അത് ഉന്നയിച്ചിരുന്നു. അപ്പൊ നഗരത്തിനകത്ത് നിയമത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തിക്ക് നഗരം ആകെ വെള്ളം കിട്ടാതിരിക്കേണ്ട ഒരു സാഹചര്യം എങ്ങനെ വന്നു എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഞാനും അത് ചിന്തിച്ചു, പല ആളുകളും അക്കാര്യത്തിൽ സംശയം ചോദിക്കുകയും ചെയ്തു. ഈ നഗരത്തിന്റെ ഒരു ഭാഗത്ത് നടക്കുന്ന റെയിൽവേ ലൈനുമായി ബന്ധപ്പെട്ട പണിക്ക് ഇങ്ങനെ ആകെ അടയ്ക്കേണ്ട സാഹചര്യം അങ്ങനെയാണോ നമ്മുടെ ഈ വാട്ടർ കണക്ഷൻ തിരുവനന്തപുരത്ത് ഉള്ളത്? എന്താണ് അതിന്റെ സാങ്കേതികത? എന്താണ് ഈ യോഗത്തിൽ അക്കാര്യം വിശദീകരിക്കപ്പെട്ടോ? അല്ല, അക്കാര്യം ഞാനത് ഉന്നയിച്ചിരുന്നു, കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് രണ്ടോ മൂന്നോ വാൽവുകൾ അടച്ച് പണി ചെയ്യുന്നതിന് പകരം അരുവിക്കരയിൽ തന്നെ ഷട്ട്ഡൗൺ നടത്തുന്ന രീതിയിലേക്ക് പോയോ എന്നൊരു സംശയമാണ് ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഏതാണ്ട് 44 വാർഡുകളെ പൂർണ്ണമായിട്ടും ചില വാർഡുകളെ ബാധിച്ചിരിക്കുന്നത്. അപ്പോ ദ്രുതഗതിയിൽ പണി നടക്കുന്നുണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ച യോഗത്തിന്റെ തീരുമാനമായി നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥിതി എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പരിശോധിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായി എന്നാണ് താങ്കൾ പറയുന്നത്? നടപടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഉണ്ടായി. കാരണം ഒന്ന്, 48 മണിക്കൂറിൽ തീരാൻ വേണ്ടിയിട്ട് നടപ്പാക്കിയ ഒരു പ്രവർത്തനം നീണ്ടുപോകുന്നു. അതിൽ ബദൽ മാർഗങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ കുറ്റകരമായിട്ടുള്ള അനാസ്ഥമാട്ടുകളുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ വേണ്ടി കഴിയില്ല. ഇത്രയും സമയം വെള്ളം പോകുമെങ്കിൽ, വെള്ളം വരാതിരിക്കുന്ന ഒരു സാഹചര്യം നഗരത്തിൽ ഉണ്ടാകുമെങ്കിൽ കൂടുതൽ ടാങ്കറുകൾ അറേഞ്ച് ചെയ്യണമായിരുന്നു, നഗരസഭയെ അറിയിച്ച് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കണമായിരുന്നു, ജനങ്ങളോട് എന്താണ് നേരത്തെ തന്നെ വെള്ളം ശേഖരിച്ചു വെക്കാൻ നിർദ്ദേശിക്കണമായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊന്നും വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിട്ടില്ല. അപ്പൊ ഇത് കുറ്റകരമായിട്ടൊരു അനാസ്ഥ തന്നെയാണ്. അപ്പൊ ഇത് പരിശോധിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഞാൻ പരാതിയായി തന്നെ സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ വീഴ്ച? ഈ 35-40 വാർഡ് എന്ന് പറയുമ്പോൾ 4-5 ലക്ഷം ജനം വരുമെന്നല്ലേ ഒരു പൊതുവിൽ കണക്കാക്കാൻ കഴിയുക? അത്രയും അധികം ആളുകളെ ബാധിക്കുന്ന തരത്തിലൊരു ഗുരുതര പ്രതിസന്ധി 4 ദിവസമായി നമ്മുടെ തലസ്ഥാന നഗരത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത്രയും വലിയ വീഴ്ച എങ്ങനെ, ഏത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായി? അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുന്ന തരത്തിലാണോ ഈ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്, സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത്? വേണ്ടതരത്തിൽ ഗൗരവതരമായ അറിയിപ്പ്, സാധാരണ ഈ വെള്ളം മുടങ്ങും എന്നൊക്കെയുള്ള അറിയിപ്പ് പത്രത്തിൽ ഒരു വരിയോ രണ്ട് വരിയിലൊക്കെ പോയാൽ എല്ലാവരും അത് കാര്യമാക്കില്ല. കാരണം എവിടെയെങ്കിലും പൈപ്പിൻ്റെ പണി നടക്കുന്നു, രാവിലെ വെള്ളം മുടങ്ങിപ്പോയാൽ വൈകിട്ടാകുമ്പോൾ ശരിയാവും എന്ന നിലയിലല്ലേ എടുക്കും. ഇങ്ങനെ ഒരു കുറേ ദിവസം അല്ലെങ്കിൽ കുറേ മണിക്കൂർ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും, ഇത്രയധികം ആളുകളെ ബാധിക്കും എന്ന ഗൗരവം താങ്കൾ അടക്കമുള്ള ജനപ്രതിനിധികളെങ്കിലും അറിയിച്ചിരുന്നോ? ഇല്ല, അതാണ് ഇത് സംബന്ധിച്ചൊരു പത്രക്കുറിപ്പ് 3-ാം തീയതി നൽകിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ വാട്ടർ അതോറിറ്റിയും നമ്മുടെ വാട്ടർ ബില്ല് മൊബൈൽ മെസ്സേജ് ആയി നൽകുന്നുണ്ട്. ആ മെസ്സേജിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് വാട്ടർ അതോറിറ്റിയുടെ ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞങ്ങളത് പറയാൻ നിർബന്ധിതമായതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് നഗരത്തെ തള്ളിവിടേണ്ട ഒരു കാരണവുമില്ല. അപ്പൊ ഇവിടെ ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ചില ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ സംശയിക്കുകയാണ്. കാരണം നഗരത്തിനകത്ത് അരുവിക്കരയിൽ നേരത്തെ പണി നടന്നിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും പുതിയ മോട്ടർ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ ഒക്കെ തന്നെ പണികൾ നടത്തിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ക്രൈസിസ് ആണ് ഒരു നിയമത്തെ ഒരു സ്ഥലത്ത് അലൈൻമെന്റ് മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തിയ പണിയുടെ ഭാഗമായി നഗരത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇത് ബോധപൂർവമായിട്ടുള്ള ഒരു വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നഗരത്തിനകത്ത് ഈ കാര്യങ്ങളിൽ ഇടപെട്ട് പരിചയമുള്ള ഉദ്യോഗസ്ഥന്മാരെ വിന്യസിക്കാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തയ്യാറാകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം തിരുവനന്തപുരം നഗരം പോലെ ഇത്രയും ജനസാന്ദ്രതയുള്ള ഒരു സ്ഥലത്ത് ജലവിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല അനുഭവ സമ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാർ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ റിട്ടയറായി പോയ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്ന കരാർ കോൺട്രാക്ടർമാരുണ്ട്. അപ്പൊ ഇവരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ കൂടി മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിവിധികൾ കണ്ടെത്താൻ വേണ്ടി കൂടി കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ ഒരു 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 കോർഡിനേഷന്റെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതും പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. താങ്കൾക്ക് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നതിന് പരിമിതി ഉണ്ടാവും എങ്കിലും
താങ്കൾ മേയറായിരുന്ന ആളാണ്, ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു എന്നത് നഗരസഭയിൽ, നഗരസഭയാണല്ലോ നമ്മുടെ നഗരത്തിന്റെ കാര്യങ്ങൾ, തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ആ പ്രാഥമികമായ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ജലവിതരണം ഒക്കെ വാട്ടർ അതോറിറ്റിയുടെ ചുമതലയിൽ വരുന്നതാണെങ്കിലും അങ്ങനെ ഒരു ബദൽ സംവിധാനം ഒരുക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? ആ ഗൗരവം നഗരസഭയ്ക്ക് മനസ്സിലാകാതെ പോയിട്ടുണ്ടോ? നേരത്തെ തന്നെ റെയിൽവേ കാര്യങ്ങളൊക്കെ അറിയിച്ചിരുന്നാണ് ഇങ്ങനെ ഒരു വലിയ വർക്ക് നടക്കുന്നുവെന്ന്. ആ ഇങ്ങനെ ഒരു വർക്ക് നടക്കുമ്പോൾ നഗരത്തെ ആകെ ബാധിക്കുമെങ്കിൽ അത് ഗൗരവതരമായി നഗരസഭ കൂടി വാട്ടർ അതോറിറ്റി കൂടി ഈ സംവിധാനങ്ങളെല്ലാം ഏകോപിതമായി അത് മനസ്സിലാ ഗൗരവം മനസ്സിലാക്കുന്നതിൽ നഗരസഭയ്ക്കും പാളിച്ച പറ്റി പോയിട്ടുണ്ടോ? ഇല്ല, നഗരസഭയും ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വാട്ടർ അതോറിറ്റി നൽകിയിട്ടില്ല. ബഹുമാനപ്പെട്ട മേയർ ഇന്നലെ ഈ വിവരം മിനിസ്റ്ററുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോ നഗരസഭയെ കൃത്യമായിട്ട് ഇന്റിമേറ്റ് ചെയ്ത് ആവശ്യം വേണ്ടുന്ന സംവിധാനം ഒരുക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റിക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ്, അപ്പൊ നഗരസഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടി കഴിയില്ല. കാരണം 48 മണിക്കൂർ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഒരു അറിയിപ്പാണ് പൊതുവിൽ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും വാട്ടർ അതോറിറ്റി നൽകിയിരുന്നത്. അത് നീണ്ടുപോകുന്നൊരു സാഹചര്യം വന്നു. അപ്പൊ അത് മുൻകൂട്ടി കണ്ട് നഗരസഭയെ ഉൾപ്പെടെ അലർട്ട് ചെയ്ത് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ വാട്ടർ അതോറിറ്റിക്ക് പിശക് പറ്റി എന്നുള്ള കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ നഗരസഭ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ വിളിച്ച യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ടാങ്കറുകൾ നഗരത്തിനാകമാനം നടത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോ നഗരസഭ സംഘടിപ്പിച്ചിട്ടുള്ള വാട്ടർ ടാങ്കറുകളിലാണ് ഇപ്പൊ കൗൺസിലർമാര് ജലവിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും ജനങ്ങളെ ബന്ധപ്പെടുമ്പോൾ അവിടെ എല്ലാം വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ടാങ്കറുകൾ മുഖാന്തരം വെള്ളം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സംവിധാനം അടിയന്തരമായി ക്രമീകരിക്കാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കും. അതീവ ഗൗരവതരമായ വീഴ്ചയാണ് ഉണ്ടായത്. നഗരത്തെ വെള്ളം കൂടി മുട്ടിക്കുന്ന തരത്തിൽ ഒരല്പം ഒരിറ്റ് വെള്ളമില്ലാത്ത തരത്തിലേക്ക് തള്ളിവിട്ടത് ആരെല്ലാം എന്നത് വളരെ പ്രധാനമാണ്. അതിനെക്കുറിച്ച് അന്വേഷണം വേണം, നടപടി അനിവാര്യമാകുന്നുണ്ട്. പക്ഷേ മുൻ മേയർ നിലയിൽ, ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ എന്ന നിലയിൽ പല കാര്യങ്ങളും കൂടുതലായി ഓപ്പണായി പറയാൻ ശ്രീ പ്രശാന്തിന് തടസ്സമുണ്ടാകാം. പക്ഷേ പൊതുജനം കാര്യങ്ങളൊക്കെ പൊതുവിൽ മനസ്സിലാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.